കൂടെ ചായ കുടിക്കാം, നല്ല ചായ ചേടാ, രണ്ട് ചായ. സോറി. എന്തിനു സേതുവേട്ടൻ ഇങ്ങോട്ടല്ലല്ലോ, ഞാൻ അങ്ങോട്ടല്ലേ സോറി പറയണ്ട. ശ്രീഹരി ഇറക്കി വിട്ടത് ഞാനല്ലേ. പല്ലവിയുടെ ഞാൻ ദേഷ്യപ്പെട്ടില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ശരിയാ സാർ. ചായ സേതുവേട്ടൻ പറഞ്ഞത് ശരിയാ. എന്തിനു ഞാനത് ചെയ്തു എന്ന് പോലും ചോദിക്കാതെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. മേലാൽ ഇത് ആവർത്തിച്ച ഒരു ഷേവിംഗ് സെറ്റ് എടുത്തോണ്ട് വന്ന് ഈ താടിയും മീശയും ഞാനങ്ങ് വടിച്ചാളേ, പിന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. ഈ ഗൗരവമൊക്കെ അങ്ങ് പോവും. ആ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ചെയ്യൂന്ന് പറഞ്ഞാ ഞാൻ ചെയ്യും. എന്താ രസം സേതുവേട്ടൻ ചിരിക്കുമ്പോ കാണാൻ. സേതുവേട്ടൻ നല്ലയാളാ, നല്ല മനസ്സാ സേതുവേട്ടന്റെ. എന്തൊരു സ്നേഹ ശ്രീഹരിക്ക് സേതുവേട്ടനോട്. ഇങ്ങനെ വേണം സുഹൃത്തുക്കളായ. അനാഥനവൻ, എന്നെ പോലെ ആരുമില്ലാത്തവൻ. അങ്ങനൊരു വിഷമം ഒരിക്കലും അവൻ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചത്. സേതുവേട്ടൻ ആരെ സ്നേഹിക്കാത്തത്? അമ്മയെ സ്നേഹിക്കുന്നില്ലേ, പൂർണിമാമ്മയെ സ്നേഹിക്കുന്നില്ലേ, സഹോദരിമാരെ സ്നേഹിക്കുന്നില്ലേ, എന്തിന് ഈ എന്നെ പോലെ സ്നേഹിക്കുന്നില്ലേ? സേതുവേട്ടന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, അത് സേതുവേട്ടന്റെ സ്വഭാവ ക്യാരക്ടർ. പല്ലവി പറഞ്ഞപ്പോഴാണ് എന്റെ തലയിൽ വെളിച്ചം വന്നത്. ശരിയാ, ശ്രീഹരി ഇനി ആ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല, വെറുതെ പ്രശ്നങ്ങളുണ്ടാവും. അവരുണ്ടാക്കും. പാവോ ശ്രീഹരി, ഒരു സാധു അവൻ. അതൊന്നും പറഞ്ഞ പക്ഷേ സ്വാതിക്ക് ഋതുവിനൊന്നും മനസ്സിലാവില്ല. അധികം വൈകാതെ എല്ലാം ശരിയാവും സേതുട്ട. സ്വന്തം തെറ്റുകൾ സ്വാതി ഋതു ഒക്കെ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ശ്രീഹരിയെ തിരിച്ചു കൊണ്ടുവരാം.